ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടത് 2001 സെപ്റ്റംബർ 11 അന്ന് കാണാതായ അമേരിക്കൻ മലയാളി യുവതി എവിടെയാണെന്നാണ് ഇപ്പോൾ ലോകം ആശങ്കയോടെ ചോദിക്കുന്നത്. സ്നേഹ ആൻഡ് ഫിലിപ്പ് എന്ന അമേരിക്കൻ മലയാളി ഡോക്ടറെയാണ് അന്ന് കാണാതായത്. 18 വർഷം നീണ്ട തിരോധാനത്തിന്റെ പൊരുൾ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തറപ്പുകയാണ് ന്യൂയോർക്ക് പോലീസ്. സ്നേഹ ആൻഡ് ഫിലിപ്പിന്റെ രഹസ്യ ജീവിതം ഇപ്പോഴും അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ദുരൂഹതയുടെ ശേഷിപ്പാണ്. 2001 സെപ്റ്റംബർ 10 ഉച്ചയ്ക്ക് ബാറ്ററി പാർക്ക് സിറ്റിയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയതാണ് ഡോക്ടർ സ്നേഹ ആൻഡ് ഫിലിപ്പ് എന്ന അമേരിക്കൻ മലയാളി ഡോക്ടർ. പിന്നീട് അവരെ കാണുന്നത് CCTV ദൃശ്യങ്ങളിലാണ്. മാൻഹട്ടണിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്ന് ഏതാനും വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും കിടക്കവരികളും വാങ്ങുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ. സ്നേഹ ഫിലിപ്പിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന്റെ 2751 ഇരയായി 2008 അവരെ രേഖപ്പെടുത്തി. 3000 പേരാണ് അൽഖ്വായ്ദ നടത്തിയ ഭീകരാക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടത്. സ്നേഹയെ കാണാതായ ദിവസം അവരുടെ ഭർത്താവ് റോൺ ലിബർമാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയത് അർദ്ധരാത്രിയോടെയാണ്. അപ്പാർട്ട്മെന്റിൽ അപ്പോൾ ആരുമുണ്ടായില്ല. കൂട്ടുകാർക്കൊപ്പം രാവേറെ ചെല്ലും വരെ ആഘോഷിക്കാറുണ്ടായിരുന്ന സ്നേഹയെ കാണാതിരുന്നതിൽ റോണിന് അതുകൊണ്ട് തന്നെ സംശയമൊന്നും തോന്നിയതുമില്ല. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നതോടെ റോണിന് ആദ്യേറി. വേൾഡ് ട്രേഡ് സെന്ററിന് ഏതാനും ബ്ലോക്കുകൾ മാത്രം അകലെയായിരുന്നു റോണിന്റെയും സ്നേഹയുടെയും ഒറ്റമുറി ട്രിബേക്ക അപ്പാർട്ട്മെന്റ്. സ്നേഹയുടെ ഫോണിലേക്ക് തുടരെ റോൺ വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. സെപ്റ്റംബർ 10 അമ്മയുമായി മെസഞ്ചറിലൂടെ നടത്തിയ സംഭാഷണത്തിൽ സ്നേഹ വേൾഡ് ട്രേഡ് സെന്ററിലുള്ള വിൻഡോസ് ഓഫ് ദ വേൾഡ് റെസ്റ്റോറൻറ്റിൽ പോകുമെന്നതിന്റെ സൂചന ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 10 വൈകിട്ട് 6 മണിയോടെയാണ് സ്നേഹ Century 21 ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെത്തിയത്. ഇവിടുത്തെ സെയിൽസ്മാൻ സ്നേഹയുടെ സുഹൃത്തു കൂടിയാണ്. അയാൾ ഷൂ വാങ്ങാനാണ് സ്നേഹ വന്നതെന്ന് വ്യക്തമായി ഓർക്കുന്നു. എന്നാൽ വീഡിയോ ദൃശ്യങ്ങളിൽ സ്നേഹ തനിച്ചാണ് എത്തിയിട്ടുള്ളത്. സ്നേഹയുടെ വീട്ടുകാരും റോണും ചേർന്ന് ഏർപ്പെടുത്തിയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവും അവരുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ന്യൂയോർക്ക് പോലീസിന്റെ അന്വേഷണത്തിലും സ്നേഹയെ പറ്റി സൂചനകൾ കിട്ടിയില്ല. സ്നേഹ സെപ്റ്റംബർ 10 നടത്തിയ ഷോപ്പിംഗിൽ വാങ്ങിയ സാധനങ്ങളും കണ്ടെത്താനായില്ല. അതോടെയാണ് ഭീകരാക്രമണത്തിന് ശേഷം അവരെ കുറിച്ച് വിവരമൊന്നുമില്ലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യം മാത്രമാണ് സ്നേഹ ആക്രമണത്തിൽ പെട്ടിരിക്കാമെന്നതിന്റെ സൂചനയായിട്ടുള്ളത്. അതാകട്ടെ സ്നേഹയാണെന്ന് ഉറപ്പിക്കാനും ആയിട്ടില്ല. ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവർ ആക്രമിക്കപ്പെടുന്നതിന് മിനിറ്റുകൾ മാത്രമുള്ളപ്പോൾ കെട്ടിടത്തിന്റെ ലോബിയിൽ ഒരു യുവതി തനിച്ച് നിൽക്കുന്നതായുള്ള വീഡിയോ ദൃശ്യമാണത്. ഒറ്റനോട്ടത്തിൽ സ്നേഹയോട് സാദൃശ്യമുണ്ടെങ്കിലും വെയിലത്ത് മുഖം വ്യക്തമാകാത്തതിനാൽ അത് സ്നേഹയാണെന്ന് ഭർത്താവ് റോണിനെ തിരിച്ചറിയാനും സാധിച്ചിട്ടില്ല. എലിവേറ്ററിന് മുന്നിൽ നിൽക്കുന്ന യുവതി പെട്ടെന്ന് തിരിച്ചു പോകുന്നതാണ് ദൃശ്യത്തിലുള്ളത്. 2003 ഒക്ടോബറിൽ റോൺ നഷ്ടപരിഹാരത്തിന് വേണ്ടി വിക്ടിംസ് കോമ്പൻസേഷൻ ഫണ്ടിൽ സ്നേഹയുടെ തിരോധാനം സംബന്ധിച്ച് കേസ് ഫയൽ ചെയ്തു. സ്നേഹയുടെ തിരോധാനം അന്വേഷിച്ച ന്യൂയോർക്ക് പോലീസ് കുറെ കൂടി നടക്കുന്ന കണ്ടെത്തലുകളാണ് എത്തിയത്. സ്നേഹയുടെ ഇരട്ട ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു അത്. റോണിനൊപ്പം നല്ല കുടുംബിനിയായി ജീവിച്ച സ്നേഹയ്ക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നെന്ന് പോലീസ് പറയുന്നു. മദ്യവും മയക്കുമരുന്നുകളും നിറഞ്ഞ ആഘോഷ രാവുകളും ലെസ്ബിയൻ സൗഹൃദങ്ങളും ഒക്കെ സ്നേഹയുടെ ഇരുൾ നിറഞ്ഞ ജീവിതമാണ് ന്യൂയോർക്ക് പോലീസ് കണ്ടെത്തിയത്. വ്യാജ ക്രിമിനൽ കേസ് നൽകിയതിന് മാൻഹട്ടൺ ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ ഓഫീസിൽ സ്നേഹയ്ക്കെതിരെ കേസുകളായും പോലീസ് കണ്ടെത്തി. ന്യൂയോർക്ക് പോലീസ് എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇതൊക്കെയായിരുന്നു. സെപ്റ്റംബർ 10 ഏതോ ദുരൂഹ സാഹചര്യത്തിൽ സ്നേഹ പെട്ടുപോയിരിക്കാം. അല്ലെങ്കിൽ സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ മറവിൽ വീട്ടിൽ നിന്ന് മുങ്ങിയ സ്നേഹ എവിടെയോ രഹസ്യ ജീവിതം നയിക്കുണ്ടാവാം. എന്നാൽ തന്റെ പാസ്പോർട്ടുകളോ ക്രെഡിറ്റ് കാർഡുകളോ ലൈസൻസോ ഒന്നും സ്നേഹ എടുത്തിട്ടില്ലെന്നത് പോലീസിന്റെ ഈ കണ്ടെത്തൽ പൊള്ളയാണെന്ന് തെളിയിച്ചു. സെപ്റ്റംബർ 10 ശേഷം സ്നേഹ പണം പിൻവലിച്ചതിനും തെളിവുകളില്ല. കേരള പോലീസിന് സുകുമാരക്കുറിപ്പ് എന്നതുപോലെ അമേരിക്കൻ പോലീസിന് മുന്നിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി ശേഷിക്കുകയാണ് സ്നേഹ ആൻഡ് ഫിലിപ്പ് എന്ന മലയാളി ഡോക്ടർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.